ഹേ ലവ്സ്, വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, എക്സാമിൻ്റെ തലേ ദിവസത്തിൽ ഉടായിപ്പ് പഠിത്തമാണ് ഗോയ്സ്. ഞാൻ എത്രയ്ക്ക് ദിവസം കിട്ടിയാലും ഈ എക്സാമിൻ്റെ തലേ ദിവസം ഇരുന്ന് ഫുൾ പരുതലാണ്, എപ്പോഴും പണി. അപ്പം നമ്മൾ പറയും എപ്പോഴും ഇങ്ങനെ നമ്മുടെ ക്ലാസ്സുള്ള ടൈമിൽ തന്നെ പഠിച്ചൂടെ. പക്ഷേ എനിക്ക് അപ്പോഴൊന്നും പഠിക്കാൻ തോന്നില്ല. ഇനിയിപ്പോൾ എക്സാമിന് നമുക്ക് കുറേ ദിവസം ലീവ് കിട്ടുമല്ലോ, മീൻസ് രണ്ട് മൂന്ന് ദിവസം കിട്ടും, അപ്പോഴും ഞാൻ പഠിക്കേണ്ടാവില്ല. ഈ എക്സാം ഏത് ദിവസമാണോ അതിൻ്റെ തലേ ദിവസം ഇരുന്നിട്ടായിരിക്കും പഠിക്കേണ്ടാവുക. അപ്പം അങ്ങനെ ഞാൻ രാവിലെ എണീക്കും. രാവിലെ എണീച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ റൂമൊക്കെ ഫസ്റ്റ് വൃത്തിയാക്കും കേട്ടോ, അത് എപ്പോഴും ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു സ്കിൻ കെയർ ചെയ്യും, ബ്രഷൊക്കെ ചെയ്ത് വന്ന ശേഷം മാത്രം. എന്നിട്ട് സ്കിൻ കെയർ ചെയ്യും, എന്നിട്ട് മുടി ഇങ്ങനെ കെട്ടിയേക്കും. വീട്ടിലിരിക്കുമ്പോൾ ഈ കെട്ടാണ് മെയിൻ. അങ്ങനെ ഞാൻ അടുക്കളയ്ക്ക് പോകുമ്പോഴാണ് അമ്മ ഭയങ്കര പരന്തൽ, എന്താ പറയുക, വീട്ടിൽ ഫുൾ പണി ഇങ്ങനെ ഒറ്റ ഇങ്ങനെ ചെയ്യല്ലേ. അപ്പം പാവം തോന്നിയിട്ട് അമ്മ ഞാൻ കുറച്ചിങ്ങനെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എൻ്റെ നേരെ ഞാൻ പോയി പഠിക്കാണ്ടിരുന്നു. ഞാൻ പഠിക്കുന്ന ദിവസങ്ങളിൽ പൊതുവെ ഒരു പണിക്ക് ഞാൻ പോകലില്ല, എന്തൊക്കെ ഉണ്ടായാലും മൈൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്തോ പാവം തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തത്. അപ്പോൾ ഞാനങ്ങനെ ചായ കുടിക്കുമായിരുന്നു. ചായ കുടിക്കുമ്പോൾ ബാക്കിൽ തോട്ടത്തിൽ കുറച്ച് പേര് പണിയെടുക്കുന്നത്, അപ്പോൾ എന്താണെന്നൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് പഠിക്കൽ. എനിക്ക് ആദ്യം നോട്ട്സ് ഉണ്ടാക്കണം, അത് കഴിഞ്ഞിട്ടാണ് എന്നിട്ടാണ് വല്ലതും പഠിക്കാൻ തുടങ്ങാൻ പറ്റുള്ളൂ. ക്ലാസ് കേൾക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ചടപ്പുള്ള പണിയാണ് കേട്ടോ. അപ്പോൾ എനിക്കത് ഇങ്ങനെ മടുത്തപ്പോൾ ശരി ഇന്ന് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ രാവിലെ ഫുഡ് കഴിക്കുമ്പോൾ എപ്പോഴും ബിഗ് ബോസ് ആണ് കാണൽ, പൊതുവേ ലീവുള്ള ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഞാൻ എക്സാം കഴിഞ്ഞ് വന്നിട്ടാണ് കാണൽ കേട്ടോ. പിന്നെ നേരെ ഇങ്ങനെ പഠിക്കാൻ കയറി, കുറച്ച് റെസ്റ്റ് ചെയ്ത് ഫുഡ് കഴിച്ചാൽ എനിക്ക് അപ്പോൾ തന്നെ പഠിക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുത്ത് അങ്ങനെ പിന്നെ പഠിക്കാൻ വന്നിരുന്നത്. നിങ്ങൾ എങ്ങനെയാണോ പഠിക്കുക എനിക്കറിയില്ല, ഞാൻ കുറച്ചിങ്ങനെ ആടിയിട്ടാണ്, ഇങ്ങനെ പറഞ്ഞ് പഠിക്കാണ്ടാവില്ലേ ആ സാധനം, ഇങ്ങനെ ആടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണാതെ മനസ്സിൽ പറഞ്ഞാൽ ഇങ്ങനെ പഠിക്കില്ലേ, അങ്ങനെ ഞാൻ പഠിക്കില്ല. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യാട്ടാ. ഫോണിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ വേറെ വേറെ ആപ്പിൽ നിന്നൊക്കെ ഇങ്ങനെ മെസ്സേജും കാണുമ്പോൾ അതിലും കയറി നോക്കാൻ അങ്ങനെയൊക്കെ തന്നെ. അങ്ങനെ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റയിൽ കയറും, വെറുതെ കയറും, പിന്നെയും ഇറങ്ങും അങ്ങനെ ഒരു ടൈപ്പാണ്. നിങ്ങളും അങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഉടായിപ്പ് പഠിത്തംകാർ മാത്രം കേട്ടോ, ബാക്കിയുള്ളവരൊക്കെ ചിലപ്പോൾ നേരെ പഠിക്കുന്നുണ്ടാവും, പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ യൂട്യൂബിൽ കാണുമ്പോൾ വേറൊരു ഇതുണ്ട്, നമ്മളിങ്ങനെ യൂട്യൂബിൻ്റെ അടിയിൽ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ സജഷൻ വീഡിയോസൊക്കെ അങ്ങനെ വരുന്നത്. അങ്ങനെ ലാസ്റ്റ് ഓഗി ആൻഡ് കോക്രോച്ചിൻ്റെയൊക്കെ കാണാൻ തുടങ്ങി കേട്ടോ. അതിങ്ങനെ കണ്ടിരിക്കുന്നതിൻ്റെ വന്ന് ജീവിക്കാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഉച്ചയ്ക്കൊരു ഉറക്കമുണ്ട്, കാരണം ഞാൻ രാത്രി കുറച്ച് ലേറ്റായിട്ട് കിടക്കുക. അതുകൊണ്ട് അങ്ങനെ ഞാൻ ഒരു 4 മണിക്ക് എണീച്ചു, അലാമൊക്കെ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെയും പഠിക്കാൻ തന്നെ ഇരുന്നു. വേറെ പണിയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നു, ഒരു പണിയും ചെയ്യില്ല, പഠിത്തം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ കമ്പനി ക്യാമറയാണോ ഈ ഇവിടുത്തെ നോക്കുന്നത്? ഇപ്പൊ എനിക്ക് കണ്ടിട്ട് നോക്കാൻ തോന്നുന്നു. അപ്പൊ എത്രയുള്ളൂ വ്ളോഗ്? അപ്പൊ എത്ര സമയം വന്നിട്ട് 12:29 ആണ്, ഉച്ച ഉറക്കം വന്നിട്ട് വയ്യ. അപ്പൊ ഞാൻ പോയിട്ട് ഉറങ്ങട്ടെ. ഞാൻ ഇല്ലസ ഒന്നര വരെ പഠിക്കുകയായിരുന്നു. ഇപ്പം എന്താ വെച്ചാൽ എന്തോ ഒരു മൂഡില്ല, ഭയങ്കര ടെൻഷനാണ്. ഞാൻ കുറച്ച് പഠിച്ചിട്ടുള്ള കേട്ടോ, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം നോക്കിയിട്ട് അതിൽ എപ്പോഴും റിപ്പീറ്റ് ആയി വരുന്ന ക്വസ്റ്റ്യൻസ് അതെടുത്ത് പഠിക്കുകയല്ലാതെ അങ്ങനെയാണ് പഠിക്കുക. അപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് ടൈം വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ച് പോകണവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ വ്ളോഗ് ഇത്ര ഉള്ളൂ. ഇനി പോയി കിടന്നുറങ്ങാം, നാളെ കുറച്ച് നേരത്തെ വെച്ചിട്ട് പഠിച്ചത് മാത്രം എടുത്ത് നോക്കും. അപ്പോൾ ഇപ്പോഴെന്താ, ഇത്രയേ ഉള്ളൂ വ്ളോഗ്. അപ്പോൾ വ്ളോഗ് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാം. ടാറ്റാ.